പാഠം ഒന്ന്, നൂറിനുമപ്പുറം, ഭാഗം മൂന്ന്. നൂറിനുമപ്പുറം എന്ന ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ രണ്ട് വീഡിയോകളിലായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കളങ്ങൾ പൂർത്തിയാക്കാം. അഞ്ച് നൂറുകൾ, രണ്ട് പത്തുകൾ, നാല് ഒന്നുകൾ. എങ്ങനെ എഴുതാം? അഞ്ച് നൂറ്, രണ്ട് പത്ത്, നാലൊന്നുകൾ. അഞ്ച് നൂറെന്നാൽ അഞ്ഞൂറ്, രണ്ട് പത്ത് ഇരുപത്, നാലൊന്നുകൾ നാല്. അഞ്ഞൂറ്റി ഇരുപത്തി നാലെന്നെഴുതി അല്ലേ. നൂറുകളുടെ സ്ഥാനത്ത് അഞ്ച്, പത്തുകളുടെ സ്ഥാനത്ത് രണ്ടെഴുതി, ഒന്നുകളുടെ സ്ഥാനത്ത് നാലെന്നെഴുതി, അഞ്ഞൂറ്റി ഇരുപത്തി നാലെന്ന സംഖ്യ കിട്ടി. തൊട്ടടുത്ത സംഖ്യ നോക്കൂ, അറുന്നൂറ്റി മുപ്പത്തി രണ്ട്. എത്ര നൂറുകളുണ്ട് അറുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ? ആറ് നൂറുകൾ, മൂന്ന് പത്തുകൾ, രണ്ട് ഒന്നുകൾ. ആറ് നൂറ്, മൂന്ന് പത്ത്, രണ്ടൊന്നുകളാണുള്ളത്. അടുത്തതോ, എഴുന്നൂറെ കൂട്ടണം, തൊണ്ണൂറെ കൂട്ടണം, എട്ട്. എത്രയാണ് സംഖ്യ? എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട്. നൂറുകളുടെ സ്ഥാനത്ത് എഴുന്നൂറാണല്ലേ, എഴുന്നൂറിൽ എഴുന്നൂറ്. പത്തുകളുടെ സ്ഥാനത്ത് ഒൻപത്, എട്ടുകളുടെ സ്ഥാനത്ത്, ഒന്നുകളുടെ സ്ഥാനത്ത് എട്ട്. എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട്. നൂറുകൾ ഏഴാണ്, പത്തുകൾ ഒൻപതാണ്, ഒന്നുകൾ എട്ടാണ്. സംഖ്യ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ്. അടുത്തത് നോക്കൂ, ഒൻപത് നൂറുകളും അഞ്ചൊന്നുകളും. ഒന്നുകളുടെ സ്ഥാനത്ത് എന്തെഴുതാം? അഞ്ചെഴുതാം. ഒൻപത് നൂറുകൾ എന്നാൽ എന്താണ്? തൊള്ളായിരമാണല്ലേ. തൊള്ളായിരത്തോട് അഞ്ചൊന്നുകളും കൂടി കൂട്ടുമ്പോൾ തൊള്ളായിരത്തി അഞ്ചെന്നെഴുതാം. ഒൻപത് നൂറെന്നാൽ തൊള്ളായിരമാണ്, അഞ്ച് ഒന്നുകൾ ചേർന്നാൽ തൊള്ളായിരത്തി അഞ്ച് എന്നെഴുതി. അടുത്തത് നോക്കൂ, എണ്ണൂറ്റി അൻപത്തി ഒൻപത്. എത്ര നൂറുകളുണ്ട്? അതെ, എട്ട് നൂറുകളുണ്ടല്ലേ. പത്തുകളോ? അഞ്ച് പത്തുകളാണ്. ഒന്നുകൾ എത്രയാണുള്ളത്? ഒൻപത് ഒന്നുകളാണ്. എട്ട് നൂറ്, അഞ്ച് പത്തുകൾ, ഒൻപത് ഒന്നുകളാണ് എണ്ണൂറ്റി അൻപത്തി ഒൻപത്. അടുത്ത സംഖ്യ നോക്കൂ, നാനൂറ്റി എഴുപത്. ഒന്നുകളുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? പൂജ്യമാണല്ലേ. പത്തുകളുടെ സ്ഥാനത്തോ? ഏഴ് പത്തുകളാണ്. നൂറുകളോ? നാല് നൂറുകളാണ്. ഒന്നുകളുടെ സ്ഥാനത്ത് പൂജ്യമാണ്, പത്തുകളുടെ സ്ഥാനത്ത് ഏഴാണ്, നൂറുകളുടെ സ്ഥാനത്ത് നാലാണ്. നാല് നൂറുകളും ഏഴ് പത്തുകളും ചേർന്നാൽ നാനൂറ്റി എഴുപത്. അബാക്കസിൽ ക്രമീകരിക്കാം. നോക്കൂ, ഇരുന്നൂറ്റി പതിനാല്. എത്ര ഒന്നുകളാണുള്ളത്? നാലൊന്നുകളാണല്ലേ. അപ്പോൾ ഒന്നുകളുടെ സ്ഥാനത്ത് നാല് മുത്തുകൾ, നാല് മുത്തുകൾ ഇട്ടു, നാലൊന്നുകൾ നമ്മൾ ക്രമീകരിച്ചു. പത്തുകളോ? ഒന്നാണുള്ളത്. പത്തുകളുടെ സ്ഥാനത്ത് ഒരു മുത്തിട്ടു. രണ്ട് നൂറുകളാണ്, നൂറുകളുടെ സ്ഥാനത്ത് രണ്ട് മുത്തിട്ടു അല്ലേ. അപ്പോൾ ഇരുന്നൂറ്റി പതിനാല്. രണ്ട് നൂറ്, ഒരു പത്ത്, നാലൊന്നുകൾ, ഇരുന്നൂറ്റി പതിനാല്. അതുപോലെ നൂറ്റി മുപ്പത്തി രണ്ടിനെ എങ്ങനെ നമുക്ക് ക്രമീകരിക്കാം? നൂറുകളുടെ സ്ഥാനത്ത് എത്രയാണ്? ഒന്നാണ്. അപ്പോൾ ഒരു മുത്തവിടെ ഇട്ടിട്ടുണ്ട്. പത്തുകളുടെ സ്ഥാനത്തോ? മൂന്നാണ്. എത്ര മുത്തുകൾ ഇടണം? മൂന്ന് മുത്തുകൾ. ഒന്നുകളുടെ സ്ഥാനത്തോ? രണ്ടാണ്. എത്ര മുത്തുകൾ ഇടാം? അതെ, രണ്ട് മുത്തുകൾ ഇടാം. നൂറ്റി മുപ്പത്തി രണ്ട്. ഇനി നോക്കൂ, അബാക്കസിൽ മുത്തുകൾ ഇട്ടിട്ടുണ്ട്, നമ്മൾ സംഖ്യ എഴുതണം. നൂറുകളുടെ സ്ഥാനത്ത് എത്ര മുത്തിട്ടിട്ടുണ്ട്? മൂന്ന് അല്ലേ, മൂന്ന് നൂറാണല്ലേ. പത്തുകളുടെ സ്ഥാനത്ത് മുത്തിട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം നൂറുകളുടെ സ്ഥാനത്ത് മൂന്ന് മുത്തിട്ടു, മൂന്ന് എന്നെഴുതി. പത്തുകളുടെ സ്ഥാനത്ത് മുത്തില്ല, നമുക്ക് പൂജ്യം എന്നെഴുതാം. ഒന്നുകളുടെ സ്ഥാനത്ത് എത്ര മുത്തുണ്ട്? അഞ്ച് മുത്തുകളുണ്ട്. സംഖ്യ ഏതാണ് അപ്പോൾ? മുന്നൂറ്റി അഞ്ചാണ്. അടുത്തത് നോക്കൂ, അഞ്ഞൂറ്റി ഇരുപത്. അഞ്ഞൂറ്റി ഇരുപതിൽ ഒന്നുകളുടെ സ്ഥാനത്ത് പൂജ്യമാണല്ലേ. ഒന്നുകളുടെ സ്ഥാനത്ത് ഓറഞ്ച് മുത്തുകളല്ലേ വരുന്നത്, അവിടെ എന്തെങ്കിലും ഇടണോ? ഇവിടെ
പൂജ്യമായതുകൊണ്ട് മുത്തുകളൊന്നും ഇടണ്ട. പത്തുകളുടെ സ്ഥാനത്തോ രണ്ടാണല്ലേ, പത്തുകളുടെ സ്ഥാനത്ത് രണ്ട് മുത്തുകളാണ്. അപ്പോൾ രണ്ട് മുത്തുകൾ ഇട്ടു. നൂറുകൾ എത്രയുണ്ട്? അഞ്ചുണ്ട്. അഞ്ച് മുത്തുകളും ഇട്ടു. നൂറുകളുടെ സ്ഥാനത്ത് അഞ്ച് മുത്തുകളും പത്തുകളുടെ സ്ഥാനത്ത് രണ്ട് മുത്തുകളും. അപ്പോൾ 520 ആയി. 444 എത്ര മുത്തുകൾ വീതമിടാം? ഒന്നുകൾ 4, പത്തുകൾ 4, നൂറുകളും 4. 4 മുത്തുകൾ വീതമിടാം അല്ലേ. 600 ആണെങ്കിലോ എത്ര മുത്തുകൾ വീതമിടാം? ഒന്നുകൾ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല, പൂജ്യമാണ്. പത്തുകളോ? പൂജ്യമാണ്. നൂറുകൾ എത്രയാണുള്ളത്? 6 ആണല്ലേ. നൂറുകളുടെ അവിടെ എത്ര മുത്തിടണം? 6 മുത്ത് ഇടാം. 600. വലുതാര് ചെറുതാര് നോക്കൂ. കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ടല്ലേ, അതിൽ വലിയ സംഖ്യ ഏതാണ്, ചെറിയ സംഖ്യ ഏതാണെന്ന് എഴുതണം. എങ്ങനെയാണ് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും നോക്കുന്നത്? എല്ലാം മൂന്നക്ക സംഖ്യകളാണല്ലേ. ഇവയിൽ 100-ന്റെ സ്ഥാനത്തെ അക്കം വലുതായ സംഖ്യയാണ് വലിയ സംഖ്യ. നോക്കൂ, 100-ന്റെ സ്ഥാനത്തെ അക്കം വലുതായ സംഖ്യ ഏതാണ്? 742. 742 ആണല്ലേ വലിയ സംഖ്യ. 100-ന്റെ സ്ഥാനത്തെ അക്കം 7 ആണ്. ബാക്കിയുള്ളവയുടെയോ? 375-ൽ 3 ആണ്, 246-ൽ 200 ആണ്, 596-ൽ 500 ആണ്, 357-ൽ 300 ആണ്, 593-ൽ 500 ആണ്. നൂറുകളുടെ സ്ഥാനത്ത് വലിയ അക്കം 7 ആയതുകൊണ്ട് വലിയ സംഖ്യ 742 ആണ്. ചെറിയ സംഖ്യ ഏതാണ്? നൂറുകളുടെ സ്ഥാനത്തെ അക്കം ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കില്ലേ, ചെറിയ സംഖ്യ ആവുന്നത്. അതെ, നോക്കൂ, ഏതാണ് ചെറിയ സംഖ്യ? അതെ, 246 ആണ്. കാരണം എന്താണ്? 246-ൽ 200 നൂറുകളെ ഉള്ളൂ. അപ്പോൾ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ സംഖ്യ 246 ആണ്. ഇനി നമുക്ക് ഈ സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമമായി എഴുതണം. എങ്ങനെയാണ് എഴുതുന്നത്? വലുതിൽ നിന്ന് ചെറുതിലേക്കാണ്. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ആദ്യം എഴുതണം. ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അതെ, 742 ആണ്. 742 നമ്മൾ എഴുതി. തൊട്ടടുത്ത സംഖ്യ ഏതാവും? 742 കഴിഞ്ഞാൽ എഴുതേണ്ടത് ബാക്കിയുള്ള സംഖ്യകളിൽ ഏറ്റവും വലിയതല്ലേ എഴുതേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 100-ന്റെ സ്ഥാനത്തെ അക്കം ഏറ്റവും വലുതേതാന്ന് നോക്കൂ. 593-ഉമുണ്ട്, 596-ഉമുണ്ടല്ലേ. രണ്ടിലും 500 ആണ്. അപ്പോഴെന്ത് ചെയ്യണം? 10-ന്റെ സ്ഥാനം നോക്കാം. 10-ന്റെ സ്ഥാനം നോക്കിയപ്പോഴോ 596-ലും 9 10 ആണ്, 593-ലും 9 10 തന്നെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകളുടെ സ്ഥാനം നോക്കാം. ഒന്നുകളുടെ സ്ഥാനം നോക്കിയിട്ട് അതിലേറ്റവും കൂടുതൽ ഒന്നുകൾ എവിടെയാണെന്ന് നോക്കണം. ഏതാണ്? 593-ൽ 3 1 ആണ്, 596-ലോ 6 1 ഉണ്ട്. അപ്പോൾ വലിയ സംഖ്യ ഏതാണ്? 6 1 ഉള്ള സംഖ്യയാണല്ലേ. 500-ഉം 9 10-ഉം 6 1-ഉമാണ് വലുത്. 596 എഴുതാം. അടുത്തത് ഏതെഴുതാം? 596 കഴിഞ്ഞാലോ 593 ആണല്ലേ. 500-ഉം 9 10-ഉം 3 1-ഉകളുമുണ്ട്. അതിനാൽ 593 നമ്മൾ എഴുതാം. അതിനടുത്ത സംഖ്യ ഏതായിരിക്കാം? ബാക്കിയുള്ളവയിൽ നിന്ന് നോക്കൂ. ബാക്കി 3 സംഖ്യകളില്ലേ? 375-ഉം 357-ഉമുണ്ടല്ലേ. രണ്ടിലും 300 നൂറുകളാണ്. പത്തുകളുടെ സ്ഥാനം നോക്കൂ. 375-ൽ 7 10 ഉണ്ട്, 357-ലോ 5 10 ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഏതാ? വലുതിൽ നിന്ന് ചെറുതിലേക്കല്ല എഴുതേണ്ടത്. വലിയ സംഖ്യ ഏതാണ്? 375 ആണ്. എഴുതുന്നു. അടുത്തതോ? 357 ആണല്ലേ. 357 ആണ്. 357 എന്ന് എഴുതാം. ഏറ്റവും ചെറിയ സംഖ്യ നമുക്കറിയാം 246 ആണ്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമമായി
എഴുതി. എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്? ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ മൂന്നക്ക സംഖ്യകളാണെങ്കിൽ നൂറിൻ്റെ സ്ഥാനത്തെ അക്കം നോക്കുക. നൂറിൻ്റെ സ്ഥാനത്തെ അക്കം ഏറ്റവും വലുതായ മൂന്നക്ക സംഖ്യയാണ് ഏറ്റവും വലുത്. ഇനി ഏറ്റവും വലിയ സംഖ്യകളിൽ നൂറിൻ്റെ സ്ഥാനം തുല്യമാണെങ്കിലോ എന്ത് ചെയ്യണം? തൊട്ടടുത്ത പത്തിൻ്റെ സ്ഥാനം നോക്കണം. പത്തിൻ്റെ സ്ഥാനവും ഒരുപോലെയാണെങ്കിൽ ഒന്നുകളുടെ സ്ഥാനം നോക്കണം. ഏറ്റവും കൂടുതൽ ഒന്നുകളും ഏറ്റവും കൂടുതൽ പത്തുകളും ഏറ്റവും കൂടുതൽ നൂറുകളുമുള്ള മൂന്നക്ക സംഖ്യയാണെന്ത്? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ കൂട്ടത്തിലുള്ളതിൽ. അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. കൂട്ടുകാരതൊന്ന് സ്വയം ചെയ്തു നോക്കണം. കുറവെത്ര? ആറ് നൂറും നാല് പത്തും ചേർന്ന സംഖ്യ എഴുതാനാണ് ടീച്ചർ പറഞ്ഞത്. സുനന്ദ എഴുതിയതോ നാല് നൂറും ആറ് പത്തും ചേർന്ന സംഖ്യയാണ്. ശരിയായ സംഖ്യയും സുനന്ദ എഴുതിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ആറുനൂറും നാല് പത്തും എത്രയാണ് സംഖ്യ വരിക? അറുന്നൂറ്റി നാൽപ്പതാണല്ലേ വരുന്നത്. നാല് നൂറും ആറ് പത്തുമാണെങ്കിലോ നാനൂറ്റി അറുപതാണ് വരുന്നത്. എന്താണ് വ്യത്യാസം? ടീച്ചർ പറഞ്ഞത് ആറുനൂറല്ലേ എഴുതാൻ പറഞ്ഞത്, സുനന്ദ എഴുതിയത് നാല് നൂറാണ്. നാല് പത്ത് എഴുതാനാണ് ടീച്ചർ പറഞ്ഞത്, സുനന്ദ എഴുതിയതോ ആറ് പത്താണ്. നോക്കൂ, എഴുതി നോക്കൂ, തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എത്രയാണ്? തരം തിരിക്കാം, ക്രമീകരിക്കാം. ഒരു ദിവസം ശേഖരിച്ച പുസ്തകങ്ങൾ കുട്ടികൾ തരം തിരിച്ചു. ഓരോ വിഭാഗത്തിലെയും പുസ്തകങ്ങൾക്ക് നൽകിയ നമ്പർ നോക്കൂ. അവയെ ക്രമത്തിൽ വയ്ക്കാമോ? യാത്രാവിവരണ പുസ്തകങ്ങൾ, ഗണിത പുസ്തകങ്ങൾ, ശാസ്ത്ര പുസ്തകങ്ങൾ, ഇവയെല്ലാം ഓരോ വിഭാഗത്തിലാക്കി കുട്ടികൾ തരംതിരിച്ചു വച്ചിരിക്കുകയാണ്. നമ്പറും നൽകിയിട്ടുണ്ട്. അവയെ ക്രമത്തിൽ വയ്ക്കണം. നോക്കൂ, എങ്ങനെ ക്രമത്തിൽ വയ്ക്കാം? ആദ്യം നമ്പറിട്ട പുസ്തകമല്ലേ ആദ്യം വയ്ക്കേണ്ടത്, അതിനുശേഷം തൊട്ടടുത്ത നമ്പർ വയ്ക്കണം, അങ്ങനെയല്ലേ? നോക്കൂ, ഇതിൽ ആദ്യം ഇട്ട നമ്പർ ഏതായിരിക്കാം? ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കും അല്ലേ. ഏറ്റവും ചെറിയ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? നൂറിൻ്റെ സ്ഥാനത്തെ അക്കം ഏറ്റവും ചെറിയ സംഖ്യ, ഏറ്റവും ചെറുതായിട്ടുള്ളതാണ് ചെറിയ സംഖ്യ. തന്നിരിക്കുന്ന നമ്പറുകളിൽ നൂറിൻ്റെ സ്ഥാനത്തെ ചെറിയ അക്കം ഏതാണെന്ന് കണ്ടുപിടിക്കൂ. മുന്നൂറ്റി ഇരുപത്തി നാല് മൂന്ന് നൂറാണ്. നാനൂറ്റി മുപ്പത്തി രണ്ട് നാല് നൂറാണ്. ഇരുന്നൂറ്റി മുപ്പത്തി നാല് രണ്ട് നൂറാണ്. മുന്നൂറ്റി ഇരുപത്തൊമ്പത് മൂന്ന് നൂറ്. അഞ്ഞൂറ്റി രണ്ട് അഞ്ച് നൂറാണ്. ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ട് നൂറാണ്. രണ്ട് നൂറുകളുള്ള രണ്ട് സംഖ്യകൾ കണ്ടു അല്ലേ, ഇരുന്നൂറ്റി മുപ്പത്തി നാലും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും. ഇവയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? പത്തുകളുടെ സ്ഥാനം നോക്കൂ. ഇരുന്നൂറ്റി മുപ്പത്തി നാലിൽ മൂന്ന് പത്താണ്. ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലോ നാല് പത്തുണ്ട്. ചെറിയ സംഖ്യ ഏതാണ്? ഇരുന്നൂറ്റി മുപ്പത്തി നാല്. അത് ആദ്യം എഴുതി. ഇരുന്നൂറ്റി മുപ്പത്തി നാലാണ് ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ നമ്പറും ഇരുന്നൂറ്റി മുപ്പത്തി നാലാണ്. ഇനി തൊട്ടടുത്ത നമ്പർ ഏതായിരിക്കും? ഇരുന്നൂറ്റി മുപ്പത്തി നാലിന് ശേഷം വരുന്ന നമ്പറല്ലേ, ആ നമ്പർ ഏതാണ്? ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണല്ലേ. രണ്ട് നൂറ് നാല് പത്ത് മൂന്നൊന്ന്, തൊട്ടടുത്ത ചെറിയ സംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ്. ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് ശേഷം വരുന്ന സംഖ്യ ഏതായിരിക്കാം? നോക്കൂ, അടുത്തത് മുന്നൂറ്റി ഇരുപത്തി നാലാണോ മുന്നൂറ്റി ഇരുപത്തി ഒൻപതാണോ? മുന്നൂറ്റി ഇരുപത്തി നാലിലും മുന്നൂറ്റി ഇരുപത്തി ഒൻപതിലും മൂന്ന് നൂറും രണ്ട് പത്തുമാണ്. ഒന്നുകളോ? മുന്നൂറ്റി ഇരുപത്തി നാലിൽ നാലൊന്നുകളാണ്. മുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ ഒൻപതൊന്നുകളാണ്. ഏറ്റവും ചെറിയ സംഖ്യ മുന്നൂറ്റി ഇരുപത്തി നാലാണ്. മുന്നൂറ്റി ഇരുപത്തി നാല് എന്നെഴുതി. അടുത്തതോ? മുന്നൂറ്റി ഇരുപത്തി ഒൻപതാണല്ലേ. മുന്നൂറ്റി ഇരുപത്തിനാല് കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ്. ഇനി ഏതാവും സംഖ്യ വരിക? രണ്ട് സംഖ്യകളല്ലേ ബാക്കിയുള്ളൂ. ഇനി അവയിൽ ചെറുതേതാണ്? നാനൂറ്റി മുപ്പത്തി രണ്ടാണ്. നാല് നൂറേ ഉള്ളൂ. അടുത്തത് അഞ്ഞൂറ്റി രണ്ടാണ്. അഞ്ച് നൂറ്.
ഇനി ഈ സംഖ്യകളൊക്കെ ഒന്ന് നോക്കൂ. ചെറിയ സംഖ്യ മുതൽ വലിയ സംഖ്യ വരെയാണ് നമ്മൾ എഴുതിയത്. ആരോഹണ ക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഏറ്റവും ചെറിയ സംഖ്യയിൽ തുടങ്ങി ഏറ്റവും വലിയ സംഖ്യ വരെ. പുസ്തകങ്ങൾക്ക് നമ്പർ ഇടുന്നതും അങ്ങനെയല്ലേ? ഏറ്റവും ചെറിയ സംഖ്യ മുതലല്ലേ വലിയ സംഖ്യയിലേക്ക് നമ്പറിട്ട് നമ്പറിട്ട് പോകുന്നത്? അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് നോക്കൂ, ഗണിത പുസ്തകങ്ങൾ. ഗണിത പുസ്തകങ്ങളിലും ഏറ്റവും ചെറിയ നമ്പറിലല്ലേ തുടങ്ങേണ്ടത്? 179 തുടങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ 179 ആണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നൂറുകളുടെ സ്ഥാനത്തെ അക്കം ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കി. 179-ൽ ഒരു 100 ഉള്ളൂ. നമ്മൾ 179 എന്ന് എഴുതി. ഇനി എങ്ങനെയാണ് ബാക്കി സംഖ്യകൾ എഴുതുന്നത്? തൊട്ടടുത്ത 179 കഴിഞ്ഞാൽ പിന്നീട് ഈ കൂട്ടത്തിൽ ആദ്യം വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കണം. ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെയാണ് എഴുതേണ്ടത്. കൂട്ടുകാർ സ്വയം എഴുതാൻ ശ്രമിക്കില്ലേ? ശ്രമിക്കണം. ശാസ്ത്ര പുസ്തകങ്ങൾ നോക്കൂ. ശാസ്ത്ര പുസ്തകങ്ങളും ഏറ്റവും ചെറിയ സംഖ്യ മുതൽ ഏറ്റവും വലിയ സംഖ്യ വരെ നമ്പറിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 147. കാരണം എന്താണ്? ഒരു 100 ഉള്ളൂ, 4 10 ഉള്ളൂ. അത് എഴുതി, 147 എന്ന് എഴുതി. തൊട്ടടുത്ത സംഖ്യകൾ 147 കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏത് സംഖ്യയാണ് എന്ന് നൂറുകളുടെ സ്ഥാനവും 5 10 സ്ഥാനവും ഒറ്റകളുടെ സ്ഥാനവും എല്ലാം നോക്കി ചെറുതു മുതൽ വലുത് വരെയാണ് എഴുതേണ്ടത്. കൂട്ടുകാർ എഴുതി നോക്കുമല്ലോ. ചെറുതോ വലുതോ 1 2 3 മൂന്ന് അക്കങ്ങൾ തന്നിട്ടുണ്ടല്ലേ. ഈ അക്കങ്ങൾ കൊണ്ട് മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം. ഒരു സംഖ്യ ഉണ്ടാക്കാൻ ഒരക്കം ഒരു തവണ മാത്രമേ ഉപയോഗിക്കാവൂ. നോക്കൂ, ഏതൊക്കെ സംഖ്യകൾ എഴുതാം? 1 2 3 123 എന്ന് എഴുതാമല്ലേ. പിന്നെയോ? 132 എന്ന് എഴുതാം. ഈ അക്കങ്ങൾ കൊണ്ട് മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കുമ്പോൾ ഒരു സംഖ്യ ഉണ്ടാക്കാൻ ഒരക്കം ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് 1 2 2 എന്ന് എഴുതാൻ പാടില്ല, 1 3 3 അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. ഒരു സംഖ്യ ഉണ്ടാക്കാൻ ഒരക്കം ഒരു തവണ മാത്രമേ ഉപയോഗിക്കാവൂ. എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? എഴുതി നോക്കൂ. 6 സംഖ്യകൾ ഉണ്ടാക്കാം. ഏതൊക്കെയാണ്? 123, 132, 213, 231, 312, 321. ഇവയിൽ ചെറിയ സംഖ്യ ഏതാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? നൂറുകളുടെ സ്ഥാനത്തെ അക്കം നോക്കുക, പത്തുകളുടെ സ്ഥാനത്തെ അക്കം നോക്കുക, ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം നോക്കുക. നൂറുകളുടെ സ്ഥാനത്ത് 1, 10 സ്ഥാനത്ത് 2, 1 സ്ഥാനത്ത് 3. 123 ആണല്ലേ ചെറിയ സംഖ്യ. 123 ചെറിയ സംഖ്യയാണ്. ചെറിയ സംഖ്യ എഴുതി. വലിയ സംഖ്യയോ? വലിയ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കുക? നൂറുകളുടെ സ്ഥാനത്തെ അക്കം കൂട്ടത്തിൽ ഏറ്റവും വലുത് നോക്കുക. 2 എണ്ണമുണ്ടല്ലേ, 312 321 312 321 3 100 ആണ്. 10 സ്ഥാനത്തോ? 312 ഒരു 10 ആണുള്ളത്. 321 2 10 ഉണ്ട്. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 321 ആണ്. ഇനി നമുക്ക് ചെറുതിൽ നിന്നും വലുതിലേക്ക് ഈ സംഖ്യകളെ ക്രമമായി എഴുതാം. ക്രമമായി എഴുതി നോക്കൂ. എന്ത് പ്രത്യേകതയാണുള്ളത്? ചെറുതിൻ്റെയും വലുതിൻ്റെയും 100 സ്ഥാനത്തെ അക്കങ്ങൾ നോക്കൂ. എന്ത് പ്രത്യേകതയുണ്ട് 1 സ്ഥാനത്തെ അക്കത്തിനോ? ചെറുതിൻ്റെയും വലുതിൻ്റെയും 100 സ്ഥാനത്തെ അക്കങ്ങൾ ഏതാണ്? ചെറിയ സംഖ്യ 123 ആണല്ലേ. 123 എത്ര 100 ഒരു 100 ഉള്ളൂ. വലിയ സംഖ്യയിലോ? 300 ആണുള്ളത്. ചെറിയ സംഖ്യയിലെ ഒന്നുകളുടെ സ്ഥാനത്തോ? 3 ഒന്നുകളാണ്. വലിയ സംഖ്യയിലെ ഒന്നുകളുടെ സ്ഥാനത്തോ? 1 ഉള്ളൂ.
ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നൂറുകളുടെ സ്ഥാനത്തെ അക്കം ഏറ്റവും വലുത് ഏതാണോ അതാണ് മൂന്നക്ക സംഖ്യകളിൽ വലിയ സംഖ്യ. പിന്നെയോ, പത്തുകളുടെ സ്ഥാനത്തെ അക്കം നോക്കും, അതിനുശേഷമാണ് നമ്മൾ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം നോക്കുന്നത്. ഒന്നുകളുടെ സ്ഥാനത്തേത് ഏറ്റവും വലിയ സംഖ്യയിലാകെ ഒരു ഒന്നേ ഉള്ളൂ അല്ലേ. ചെറിയ സംഖ്യയിൽ മൂന്നൊന്നുകളുണ്ട്, പക്ഷെ ചെറിയ സംഖ്യയാണോ വലിയ സംഖ്യ ആവുന്നത്? അല്ല, ഒരു നൂറല്ലേ ഉള്ളൂ, ഒരു നൂറേ ഉള്ളൂ. പിന്നെ മൂന്നൊന്നുകൾ ഉണ്ടായാലും അത് ചെറിയ സംഖ്യയാണ്. വലിയ സംഖ്യയിലോ മൂന്ന് നൂറുകളുണ്ട്, പക്ഷെ ഒരൊന്നുകൾ ഒന്നേ ഉള്ളൂ. എങ്കിലും മൂന്ന് നൂറുള്ളത് കൊണ്ട് വലിയ സംഖ്യ 321 തന്നെയാണ്. ഇനി കൂട്ടുകാർ 450 എന്നീ മൂന്നക്കങ്ങൾ ഉപയോഗിച്ച് പരമാവധി മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കൂ. അവയെ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമമായി എഴുതു. പൂജ്യത്തിൽ നിന്ന് തുടങ്ങല്ലേ, പൂജ്യത്തിൽ നിന്ന് സംഖ്യ തുടങ്ങില്ലല്ലോ. നൂറിൻ്റെ സ്ഥാനത്ത് 0 എഴുതി തുടങ്ങരുത്. അല്ലാതെ 450 എന്നീ മൂന്നക്കങ്ങൾ ഉപയോഗിച്ച് പരമാവധി മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കി എഴുതണം. എന്നിട്ടോ അവയെ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമമായും എഴുതണം. ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.